ഹായ് എവറി വൺ ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ വെൽക്കം ടു സ്കിൽ ടു സക്സീഡ് നിങ്ങൾ മുന്നിൽ കാണുന്ന ഡാറ്റാബേസിന് ഞാൻ ഫിൽറ്റർ ഓപ്ഷൻസിന് അപ്ലൈ വേണ്ടി പോകുന്നു ഡാറ്റ അപ്ലൈ ഫിൽറ്റർ ഓക്കെ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണുന്ന ഈ കാറ്റഗറിയിൽ ഞാൻ ഇവിടെ കോഫി മാത്രം ഫിൽറ്റർ ചെയ്യുന്നു കോഫി സോ അത് മാത്രം ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് വന്നു റൈറ്റ് ഇപ്പോൾ ഞാൻ കോഫി ഉള്ളത് ഈ ഒരു സെല്ലിൽ ടീ ആക്കുന്നു എൻറ്റർ ചെയ്യുന്നു പക്ഷേ അത് സ്റ്റേബിളായി നിൽക്കുന്നത് റീഫ്രഷ് ആവുന്നില്ല വളരെ ചെറിയൊരു സിമ്പിൾ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നു പ്രസ് ചെയ്യുന്നു ആൻഡിനെ ഗോ ടു ഡെവലപ്പർ ടാബ് നിങ്ങളെ സിസ്റ്റത്തിൽ ഡെവലപ്പർ ടാബ് കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ടാബിനോട് കേഴ്സർ പ്ലേസ് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക കസ്റ്റമൈസ് ദ റിബൺ അതിൽ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു സെക്ഷനിൽ ഡെവലപ്പർ ടാബ് എന്നുള്ളത് അൺ ആയിരിക്കും ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ പ്രസ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കലി ആ ഡെവലപ്പർ ടാബ് ജനറേറ്റ് ചെയ്ത് കാണാൻ പറ്റും ഇതിന് ഉണ്ടല്ലേ നാല് ഉണ്ട് കോഡ് ആഡ്സിൻ കൺട്രോൾ എക്സ് എം എൽ അതിന് കോഡിന് ഉണ്ടല്ലോ തന്നെ വിഷ്വൽ ബേസിക് എന്ന റിബൺ കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി വിഷ്വൽ ബേസിക് അപ്ലിക്കേഷൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു ഇവിടെയാണ് നമ്മൾ ആ കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു പ്രസ്പെക്റ്റീവ് ഷീറ്റിൻ്റെ അഗെയിൻസ് ആയിരുന്നു നമ്മുടെ ഷീറ്റിൻ്റെ പേര് സബ് ടോട്ടൽ ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഇവിടെ ആദ്യം വേണ്ടത് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്നു വർക്ക് ഷീറ്റ് സോ ഇവിടെ കോഡ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് ആക്റ്റീവ് ഷീറ്റ് ഡോട്ട് ഓട്ടോ ഫിൽട്ടർ ഡോട്ട് അപ്ലൈ ഫിൽട്ടർ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു ഇനി അവിടെ പെർട്ടിക്കുലർ കാറ്റഗറി ഞാൻ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു വൈൻ ഇവിടെ ഞാൻ ടി എൻറ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്തു ഓട്ടോമാറ്റിക്കലി അത് റീഫ്രഷ് ചെയ്തു വന്നു റൈറ്റ് ഇനി അവിടെ കോഫി ആക്കുന്നു കോഫി എൻറ്റർ ചെയ്യുന്നു സി ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫിൽറ്റർ ഓപ്ഷൻസ് റിഫ്രഷ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നു റൈറ്റ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു